കളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. സാധിക്കുക കൈമാറിയിരിക്കുന്നു. പണ്ടുമായി സനീഷ് കൈമാറിയിരിക്കുന്നു. അബു വിയസ് സുനീഷ് നഷ്ടപ്പെട്ടു. സുരേഷ് ബോളിന് വേണ്ടി നിസാദ് കേച്ചിരി കൃത്യമാക്കുന്നു. ഒരു ചേച്ചി നടത്തിയിരിക്കുന്നു. അത് വിജയൻ, ഏവരും കാത്തിരിക്കുന്ന വിജയനാണ് കോട്ടിൽ പത്താം നമ്പർ ജേഴ്സിയുമായി ഇറങ്ങിയിരിക്കുന്നു. സുനീഷിന്റെ കിക്ക് ബോൾ ഔട്ട് പോയിരിക്കുകയാണ്. പ്രതിരോധത്തിൽ വിജയന്റെ ആ മുന്നേറ്റം തടഞ്ഞിരിക്കുകയാണ്. സനീഷ് ഗോളുമായി പായുകയാണ്. കോർണർ
സ്വർണം ലഭിച്ചിരിക്കുന്നത്. പിന്നെ കൃഷിക്കാരെ തൂക്കത്ത് പറയുന്നുണ്ട്. ആ കളിയിലെ അൻവർ ടോപ്പിൽ ഫീൽഡ് ചെയ്തിരിക്കുന്നു. കണയിലവർക്ക് വേണ്ടി സഹീറിന്റെ പാസ് സഹീർ കഴിഞ്ഞിട്ട് അതുപോലെ പോയിരിക്കുന്നു. സാജി ത്രോ എടുക്കുന്നു. ബിനോ ബിത്രിക്ക് കൈമാറി വീണ്ടും മതി സാജിക്ക്. സാജിയിലേക്ക് എത്തുന്നതിന് മുമ്പ് സഹീർ കൈക്കിലാക്കിയിരിക്കുന്നു. സഹീറിന്റെ വെള്ളം വാങ്ങാൻ പോയിട്ടുള്ളത്. സാജി സാജിയിലേക്ക് പറഞ്ഞു. ബിനു ബി ത്രീ വീണ്ടും മിസ്സായിരിക്കുന്നു. കൊച്ചിക്കാരോ ഫീക്കാ എന്താ സംഭവിച്ചെന്ന് അറിയാതെ ബോൾ വന്നിരിക്കുന്നു. സനീഷിന് ബോൾ കൈമാറിയിരിക്കുന്നു. സനീഷ് ബോളുമായി സൈക്കിൾ സുരേഷ് മാറിയിരിക്കുന്നു. കൊടുത്തിരിക്കുന്നു. ബിജുവിന്റെ പ്രതിരോധത്തിൽ ആ മുന്നേറ്റം അവസാനിച്ചു. സാജി സാജി ബോളുമായി സാജി ബോളുമായി വന്നിരിക്കുന്നു. ബിനോദ് ബുത്രി ബോൾ ബിജുവിന് കൈമാറിയിരിക്കുന്നു. ബിജുവിന് കിട്ടിയിരുന്ന അവസരം കുജയ് ബിജയിലേക്ക്. അതെ, സനീഷ് തെളിഞ്ഞിരിക്കുന്നു. വിജയൻ വീണ്ടും കണയിലറബ പാരപ്പരത്തിന് അനുകൂലമായ ഒരു ത്രോ ലഭിച്ചിരിക്കുന്നു. അത് വീണ്ടും വി എച്ച് അബു ഇറങ്ങിയിരിക്കുന്നു. മുന്നേറ്റം നിലയിലേക്ക് ഒരു പടക്കുതിരയെ പോലെ വി എച്ച് അബു കിട്ടിയില്ല. പിന്നെ വിജയന്റെ അത്യുഗ്രമായ ഒരു പ്രതിരോധത്തിൽ ആ മുന്നേറ്റം തകർന്നിരിക്കുന്നു. വിശാഖ കേച്ച് വിനോദ് ബേത്രിക്ക് ബോൾ കൈമാറും പ്രതിരോധത്തിൽ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും ജിം കാനക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അബു വി എക്സ് കൊച്ചിക്കാരുടെ നിർദ്ദേശത്തിനനുസരിച്ച് ബോളുമായി അമർക്കാ കിട്ടുന്നോടത്തിന് വെച്ചോട്ടാ
സമയം കൊണ്ട് ഏത് ഗോളിന് വേണ്ടി എതിന് കിട്ടിയില്ല
ഗോൾ വീണ്ടും ത്രോയിലേക്ക് പോയിരിക്കുന്നു. കണയിലറക്ക് വേണ്ടി സജി ഇപ്പോൾ നടന്ന മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ രണ്ട് ഗോളുകൾക്ക് ജിംഖാന കാണാൻ പറമ്പ് മുൻകൂടിയാണ്. അടുത്ത മത്സരത്തിലുള്ള ഇരു ടീമുകളും എത്രയും റെഡിയായി നിൽക്കേണ്ടതാണ്.